എല്ലാവർക്കും ഗ്രേഡ് അപ്പ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ബോർഡ് മാസ് അതുപോലെ തന്നെ ഫ്രാക്ഷൻസിന്റെ എഡിഷൻ ഈ രണ്ട് കാര്യങ്ങളാണ്. കുറച്ച് കുട്ടികളെ വിളിച്ചു നോക്കിയപ്പോൾ ഫ്രാക്ഷൻസിന്റെ എഡിഷൻ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കറക്റ്റായിട്ട് ഉത്തരം കിട്ടുന്നില്ല, കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ഇന്നലെ നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ടേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ വർക്ക്ഔട്ട് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായത്, അതിൽ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഇപ്പം സോൾവ് ചെയ്ത് കാണിക്കാം. ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ആണ് ബോർഡ് മാസ്സിന് ചോദിച്ചത് അല്ലേ, ബാക്കി വരുന്ന 10 ക്വസ്റ്റ്യൻസ് ഫ്രാക്ഷൻസിന്റെ എഡിഷൻ ആയിട്ട് ചോദിച്ചത്. ഓക്കെ, ഇവിടെയെല്ലാം ബോർഡ് മാസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത്? അതായത് ഒരു ഓപ്പറേഷൻസ്, അതായത് സംഖ്യകൾ തമ്മിൽ 4 ചിഹ്നങ്ങൾ അല്ലെങ്കിൽ 3 ചിഹ്നങ്ങൾ, ഓക്കെ, ഇതെല്ലാം കൂട്ടലാവാ, കുറക്കലാവാ, ഹരിക്കലാവാ, ഗുണിക്കലാവാ, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഈ 4 ഓപ്പറേഷൻസും ഒരുമിച്ച് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് മാസ് എന്ന റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഈ സാധനങ്ങൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ പ്ലസ് മൈനസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ബോർഡ് മാസ് റൂൾ. ഓക്കെ, അതിന് ശേഷം ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു, ബോർഡ് മാസ് റൂള് ഡയറക്റ്റ് ഡിവിഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് പോവുക, ഇടത് ഭാഗത്തു നിന്ന് വലത്തോട്ടേക്ക് പോവുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് പോകുന്ന സമയം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് പോകുന്ന സമയം കൂട്ടലും കുറക്കലും ആദ്യം നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കൂട്ടലും കുറക്കലും ആദ്യം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഗുണിക്കൽ, ഹരിക്കൽ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് ആര് ആദ്യം വന്നാലും, അതിപ്പോൾ തുടക്കത്തിൽ ഗുണിക്കലായാലും തുടക്കത്തിൽ ഹരിക്കലായാലും ആരാദ്യം വന്നാലും അവർ രണ്ടാളെയും ചെയ്യാം, ഒരു തെറ്റുമില്ല. പക്ഷേങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരിക്കലും എഡിഷനും സബ്സ്ട്രാക്ഷനും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അതാണ് ബോർഡ് മാസിന്റെ ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡിന്റെ കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ വെച്ച് ഞാൻ ഇതാ ഫസ്റ്റത്തെ കാര്യം ചെയ്യുന്ന. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ ഇതിൽ 25 + 3 ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ ഞാൻ കണ്ടത് ചില ആൾക്കാർ ഇതെല്ലാം സോൾവ് ചെയ്തതിനു ശേഷം 25 + 3 = 28 എഴുതിയതിനു ശേഷം ഇത് വെച്ച് ഗുണിക്കുന്നുണ്ട്, ഉത്തരം തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു കണ്ടീഷൻ കൂടി ഞാൻ പറഞ്ഞു, ആദ്യം ബ്രാക്കറ്റ് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ ബ്രാക്കറ്റ് കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് സോൾവ് ചെയ്തതിനു ശേഷം മാത്രം പുറത്തുള്ള ആൾക്കാർ വർക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റാണ് ആദ്യം സോൾവ് ചെയ്യാം. ഇനി ബ്രാക്കറ്റ് എങ്ങനെ സോൾവ് ചെയ്യാം? ബ്രാക്കറ്റിന് ഉള്ളിൽ എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ അതേ റൂള് അപ്ലൈ ചെയ്യാം. ലെഫ്റ്റിന് റൈറ്റിലോട്ടേക്ക് പോകാം, ഇടത് ഭാഗത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകും. ഓക്കെ, ഇടത് ഭാഗത്ത് നിന്ന് വലത്തോട്ടേക്ക്, 4 + 6 - 7 ഇൻറ്റു 8. ഫസ്റ്റ് ആദ്യം ചെയ്യണം ഗുണിക്കൽ ഹരിക്കൽ, ആരാദ്യം വന്നാലും ചെയ്യാം, പക്ഷെ കൂട്ടലും കുറക്കലും ആദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനിതാ 4 + 6 - 7 × 8 = 56 56 അല്ലേ. ഓക്കെ, 4 + 6 - 7 = 56 ഇത് അവിടെ ചെയ്തു. ഇവിടെ 3 ഓൾറെഡി ഉണ്ട്, ഇവിടെ 25 + ഓക്കെ. ഇനി ഇവിടെ ഈ ഹരിക്കലും ഗുണിക്കലും ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇല്ല, ഇനി ബാക്കി ആരുള്ളത്? കൂട്ടലും കുറക്കലും മാത്രമേ ഉള്ളൂ. അപ്പൊ ഹരിക്കലും ഗുണിക്കലെല്ലാം തീർന്നു, ഹരിക്കലും ഗുണിക്കലെന്ന് ഇപ്പൊ ഈ ബ്രാക്കറ്റ് കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്താൽ, ഇനി കൂട്ടലും കുറക്കലും ചെയ്യാം. നമ്മൾ സാധാ ഇന്നലെ നിങ്ങൾക്ക് ചെയ്യാൻ തന്ന വേറെ വർക്ക്ഔട്ട്, ഫസ്റ്റ് ദിവസത്തിന്റെ വർക്ക്ഔട്ടിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനെന്ത് വരും? 4 + 6 = 10, 10 ആണ് 56 കുറക്കണം, 10 ചിഹ്നം പ്ലസ്, 56 മൈനസ്. അപ്പൊ വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, അപ്പൊ 56 10 കുറച്ച് 46, വലുതിന്റെ ചിഹ്നം -46. ഓക്കെ, ഏത് ചെയ്യുമ്പോൾ സംഭവിക്കും? 25 + ഇതെന്താന്ന് പറഞ്ഞത് ഇങ്ങനെ എഴുതിയാലും ഇതിന്റെ കണ്ടീഷൻ എന്താ? ചില ആൾക്കാർ 25 + 3 = 28 എഴുതിയിട്ട് പിന്നെ 28 - 46 ഉത്തരം കിട്ടിയിരുന്നു, ആ ഉത്തരം തെറ്റാണ്. ഈ ബ്രാക്കറ്റ് നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ എന്താ ഇതിന്റെ അർത്ഥം? ഗുണിക്കലാണ്. ഈ ബ്രാക്കറ്റ് പോകാന്ന് അതിന്റെ അർത്ഥം, ഇതിപ്പം ഈ ബ്രാക്കറ്റ് ഇവിടെ ഉണ്ടാകാതെ അതിന്റെ അർത്ഥം 3 - -46 എന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരാം? 3 - -46. ഓക്കെ ആണല്ലോ, 3 - -46. ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോൾ 25 + 3 - -46 എത്ര വരാ? 6 - 3 = 18, 1 - 4 - 12 - 13 -138 അല്ലേ, -138. പ്ലസും മൈനസും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം മൈനസ് ആയിരിക്കും. ഇനി -138 25 കുറക്കണം, -138 25 കുറക്കുക, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചതിന് ശേഷം വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ 138 25 കുറക്കുമ്പോൾ -113, ഇതാണ് നമ്മുടെ ആൻസർ വരിക. -113 ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 12 × 6 × 3 + 6 - 4 × 2, അതായത് ബ്രാക്കറ്റ് ഓഫ് 2 + 5 × 3. എന്താ ഫസ്റ്റ് ഞാൻ പറഞ്ഞത്? ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഡയറക്ട് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇതെല്ലാം ഞാൻ അതേപോലെ എഴുതി, 12 × 6 × 3 + 6 - 4. 2 + 5 7 ചെയ്യാൻ വേണ്ട, ഇല്ല. എന്താ കാരണം? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ ഗുണിക്കലും ഹരിക്കലും ആദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യും? കൂട്ടലും കുറക്കലും ചെയ്യും. അപ്പൊ 2 + 5 എഴുതാൻ പാടില്ല. 2 + അത് അതേപോലെ അവിടെ എഴുതി. ഇനി 5 × 3 = 3, 5 × 3 = 15. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 15 + 2 = 17 അല്ലേ. 15 2 കൂടി കൂട്ടിയാൽ 17. അത് ഞാൻ ഇവിടെ ചുരുക്കിടിക്ക് ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. 15 + 2 നമുക്ക് എന്ത് കിട്ടും? അവസാന ആൻസർ 17 കിട്ടും. ഓക്കെ,
ഇനി 17 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ 4 ഇൻടു 17 എന്നല്ലേ അപ്പോൾ ഈ ബ്രാക്കറ്റ് നമുക്ക് ദി റിമൂവ് ചെയ്തിട്ട് 4 ഗുണിക്കണം 17 എന്ന് എഴുതാം ഓക്കേ ആണല്ലോ എന്താണ് വെച്ചാൽ കുറേ സ്റ്റെപ്പ് ഇവിടെ എഴുതാ സറിയില്ല അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് ഇത് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ 4 ഇൻടു 17 എന്ന് എഴുതാം ഇനി നമ്മൾ ഇതാ ഈ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മുടെ ബ്രാക്കറ്റ് ഈ ഇക്വേഷൻ ഇല്ല ഈ സംഭവത്തിൽ നമ്മുടെ ബ്രാക്കറ്റ് ഇല്ല ഇനി ബാക്കി ഇതാ ഇത് ഈ സാധനങ്ങൾ ഈ സംഖ്യകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യണം സോൾവ് ചെയ്യണം ഓക്കേ ആണല്ലോ അങ്ങനെയാണെങ്കിൽ എന്താ റൂൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്ക് പോവുക കൂട്ടലായാലും കുറക്കലായാലും ആരും ആദ്യം ചെയ്യാൻ പാടില്ല ഗുണിക്കലും ഹരിക്കലും ആരാദ്യം വന്നാൽ ചെയ്യാം ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഗുണിക്കലും ഹരിക്കലും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആരാദ്യം വന്നാൽ ചെയ്യാം പക്ഷേ കൂട്ടലും കുറക്കലും ഒരു കാരണവശാലും ആദ്യം ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ 12 ഹരിക്കണം 6 2 അല്ലേ 12 6 കൊണ്ട് വെച്ചാൽ 2 2 ഇൻറ്റു 3 6 ഓക്കെ 12 ഹരിക്കണം 6 2 12 ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ 6 ഈസ് 2 ആൻഡ് 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 6 മൈനസ് 4 ചെയ്യാൻ വേണ്ട ഇല്ല ഇനി 4 6 മൈനസ് അതേപോലെ എഴുതി 4 ഇൻറ്റു 17 അല്ലേ 4 ഇൻറ്റു 17 അപ്പോൾ 6 മൈനസ് 4 2 ആണ് എഴുതാൻ പാടില്ല അത് തെറ്റാണ് 6 മൈനസ് അതേപോലെ ഞാൻ എഴുതി ഈ ഗുണിക്കൽ ചിഹ്നം ഇനി എന്ത് ചെയ്യണം ഞാൻ സോൾവ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യും 4 17 കൊണ്ട് കിട്ടണം എത്ര വരും 7 4 28 2 ബാക്കി 4 4 2 6 68 വരും മൈനസ് 68 ഇനി ഇത് സോൾവ് ചെയ്യാൻ തരും 6 പ്ലസ് 6 12 അല്ലേ 6 പ്ലസ് 6 12 ഓക്കെ 12 മൈനസ് 68 12 മൈനസ് 68 എന്താ ചെയ്യുക രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ വ്യത്യാസം 68 ചിഹ്നം മൈനസ് 12 ചിഹ്നം പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഉള്ളോ അപ്പോൾ 68 12 കുറച്ചാൽ 56 മൈനസ് 56 ആയിരിക്കും ആൻസർ ഓക്കെ ആണല്ലോ മൈനസ് 56 ഓക്കെ നെക്സ്റ്റ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 8 പ്ലസ് 4 മൈനസ് 3 ഇൻറ്റു 6 പ്ലസ് 7 ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു 4 ഇത് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റ് നമുക്ക് 8 പ്ലസ് 4 ഞാൻ ചെയ്തില്ല 8 പ്ലസ് 4 അതേപോലെ ഞാൻ അവിടെ എഴുതി മൈനസ് 6 3 18 എഴുതാം അല്ലേ പ്ലസ് 7 16 മൈനസ് 5 ഇൻറ്റു 4 20 ഓക്കെ ഇനി 8 പ്ലസ് 4 ഇനി ഇവിടെ ഗുണിക്കലും ഹരിക്കലും ചിഹ്നങ്ങളൊന്നും ഇല്ല എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്ത് ഗുണിക്കലിന്റെ ചിഹ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഇവിടെ എന്താ പറയുക ഹരണം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിയെല്ലാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഗുണിക്കൽ മാത്രം അല്ലെങ്കിൽ ഹരിക്കൽ മാത്രം ആദ്യം ചെയ്യാവും അതിനുശേഷം മാത്രം കൂട്ടലും കുറക്കലും ചെയ്യും അതാണ് നമ്മുടെ റോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഗുണിക്കലും ഗുണിക്കൽ മാത്രം ഇവിടെ ഇവിടെ ഗുണിക്കലെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കി എഴുതുക കൂട്ടലും കുറക്കലും ചെയ്ത് 8 പ്ലസ് 4 12 മൈനസ് 18 പ്ലസ് 14 മൈനസ് 20 അത് ഞാൻ ഇവിടെ ചെയ്ത് 14 മൈനസ് 20 ചെയ്താൽ കിട്ടും 14 20 കുറച്ചാൽ മൈനസ് 6 ഓക്കെ ഇനി 12 മൈനസ് 18 എത്ര വരും മൈനസ് 6 ഇത് പ്ലസ് മൈനസ് 6 ഇങ്ങനെ വരും അല്ല 12 മൈനസ് 18 മൈനസ് 6 പ്ലസ് മൈനസ് 6 ഇനി ഇതെന്താ വരുക ഇവിടെ ഓൾറെഡി മൈനസ് 6 പ്ലസ് മൈനസ് എന്തായിട്ട് മാറും പ്ലസ് മൈനസ് നമ്മൾ നേരത്തെ ചെയ്ത് എന്താ മൈനസ് ആയിട്ട് മാറും ഓക്കെ മൈനസ് 12 ആൻസർ മൈനസ് 12 ആണ് കിട്ടണം അപ്പോൾ ഒന്നാമത്തെ ആൻസർ മൈനസ് 113 രണ്ടാമത്തെ ആൻസർ മൈനസ് 56 മൂന്നാമത്തെ ആൻസർ മൈനസ് 12 ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്ക് പോകുന്നത് 26 മൈനസ് 12 നമുക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ 26 മൈനസ് അതേപോലെയാണ് എഴുതി 12 ഇൻറ്റു 2 ഗുണിക്കൽ ആദ്യം വന്നാലും ഹരിക്കൽ ആദ്യം വന്നാലും ചെയ്യാന്ന് പറഞ്ഞു 12 ഇൻറ്റു 2 24 ഓക്കെ പ്ലസ് 4 ഇൻറ്റു 3 12 ഈ സ്റ്റെപ്പ് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ് 4 ഇൻറ്റു 3 എത്രയാണ് 12 12 ഹരിക്കണം 4 എന്തായിരിക്കും വരിക 4 ഇൻറ്റു 3 12 ആണ് 12 ഇൻറ്റു 4 കൊണ്ട് ചേർത്തിട്ട് വരും 3 ആൻസർ പ്ലസ് 5 ഇൻറ്റു 3 എത്രയാണ് 15 അല്ലേ 5 ഇൻറ്റു 3 15 15 ഇനി എത്ര കൊണ്ട് ഇരിക്കണം 5 കൊണ്ട് ഇരിക്കണം 15 ഹരിക്കണം 5 എന്താ വരിക 3 ഓക്കെ അപ്പോൾ നമ്മുടെ ഗുണിക്കലും ഹരിക്കലെല്ലാം ഇതോടുകൂടി ഇവിടെ തീർന്നല്ലോ ബാക്കി ഇനി ആര് മാത്രമേ ഉള്ളൂ കുറക്കലും കൂട്ടലും മാത്രമേ ഉള്ളൂ കുറക്കലും കൂട്ടലാണെങ്കിൽ ഇനി ഡയറക്റ്റ് എന്ത് ചെയ്യാം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത മെത്തേഡ് വെച്ച് ഡയറക്റ്റ് ചെയ്യുക ചിഹ്നങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാം ഓക്കെ അപ്പോൾ 26 മൈനസ് 24 ഞാൻ ചെയ്യും 26 24 പ്ലസ് 2 3 പ്ലസ് 3 6 2 പ്ലസ് 6 8 സോ ആൻസർ ഈസ് 8 8 ഇതിൻ്റെ ഉത്തരം ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റൂളൊന്നും കൂടി പറയാം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും വീണ്ടും വീണ്ടും റൂൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയുക കുറച്ച് ലാഗ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ദയവേച്ച് യൂട്യൂബിൽ കാണുന്ന സമയം അവിടെ ഒരു ഞാൻ അന്നേ പറഞ്ഞ് ഇവിടെ മൂന്ന് ഡോട്ടിലൊരു ചിഹ്നം ഉണ്ടാകും യൂട്യൂബിൻ്റെ സംഗതിയിൽ അവിടെ സ്പീഡ് നോർമലിന് പകരം ഒരു 1.5 1.7x കൊടുത്താൽ നിങ്ങളുടെ സമയം കുറച്ചും കൂടി ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് വെറുതെ ഇങ്ങനെ പോസ്റ്റ് ആയിരിക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക സ്പീഡ് കുറച്ച് കൂട്ടുക സ്പീഡ് കുറച്ച് കൂട്ടുമ്പോൾ ക്ലാസ് കുറച്ച് സ്പീഡ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈം കുറച്ച് എന്ത് ചെയ്യുക ലാഭിക്കാം ഓക്കെ ആണല്ലോ ഓക്കെ 36 ഹരിക്കണം 4 ഫസ്റ്റ് റൂൾ ലെഫ്റ്റ് റൈറ്റിലോട്ട് പോകുന്നത് 36 ഹരിക്കണം 4 ചെയ്തോടെ ഹരിക്കലും ഗുണിക്കലും ആരാദ്യം വന്നാലും ചെയ്യാം ഓക്കെ 36 ഹരിക്കണം 4 36 4 കുറച്ചാൽ 9 9 3 27 ഓക്കെ 27 പ്ലസ് 12 ഇൻറ്റു 5 എത്ര 12 ഇൻറ്റു 5 എസ് 60 60 പ്ലസ് 60 പ്ലസ് 10 ഇൻറ്റു 6 60 അല്ലേ 10 ഇൻറ്റു 6 60 60 ബൈ 5 എന്ത് വരും 12 ഇൻറ്റു 5 60 ആണ് അപ്പോൾ 60 ബൈ 5 എന്ത് വരും 12 ഓക്കെ ഇനി അപ്പോൾ നമ്മൾ ഇതാ എല്ലാ സംഭവവും പ്ലസ് ഗുണിക്കലും ഹരിക്കലും ഇവിടെ തീർന്ന് ഇനി ബാക്കി ആരും ഇവിടെ തന്നെ കൂട്ടൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൂട്ടൽ മാത്രം ചെയ്താൽ 60 കൂടെ 27 കൂട്ടിയാൽ 87 87 കൂടെ 12 കൂട്ടിയാൽ യെസ് 99 ആൻസർ ഈസ് 99 ഓക്കെ ഇനി നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ 8 മൈനസ് 4 മൈനസ് 5 പ്ലസ് 12 മൈനസ് 6 ഇൻറ്റു 3 ഹരിക്കണം 9 ഓക്കെ ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഗുണിക്കലും ഹരിക്കലും ആദ്യം വന്നാലും ചെയ്യാം പക്ഷേ കൂട്ടലും കുറക്കലും ആദ്യം ചെയ്യാൻ പാടില്ല ഓക്കെ ഗുണിക്കലും ഹരിക്കലും ഞാൻ ആദ്യം ചെയ്യും 6 ഇൻറ്റു 3 എത്ര 18
ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട്, പതിനെട്ട് ഹരിക്കണം ഒമ്പത് എത്രയാണ് രണ്ട്. ഓക്കെ ഇവിടെ മൈനസ് രണ്ട് വരും അല്ലേ. ഇതെല്ലാം മൊത്തം ചെയ്താൽ ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട്, പതിനെട്ട് ഹരിക്കണം ഒമ്പത് രണ്ട്. ഓക്കെ ഇനി ബാക്കിയുള്ള എട്ട് മൈനസ് നാല് മൈനസ് അഞ്ച് പ്ലസ് പന്ത്രണ്ട്. ഓക്കെ എട്ട് മൈനസ് നാല് മൈനസ് അഞ്ച് പ്ലസ് പന്ത്രണ്ട് മൈനസ്, ഇത് ചെയ്താൽ എട്ട് നമുക്ക് മൈനസ് രണ്ട്. ഇത് ചെയ്യുമ്പോൾ എട്ടിൻ്റെ അകത്ത് നാല് കുറച്ചാൽ നാല്, നാല് മൈനസ് അഞ്ച് പ്ലസ് പന്ത്രണ്ട് മൈനസ് രണ്ട്, പന്ത്രണ്ടിന് അത് രണ്ട് വർഷം എത്ര വരും? പന്ത്രണ്ടിന് അത് രണ്ട് വർഷം പത്ത് വരും അല്ലേ. ഓക്കെ ഇനി ഇതെന്താ വരുക? നാല് മൈനസ് അഞ്ച് ഉള്ളത്, നാല് മൈനസ് അഞ്ച്, അഞ്ചിൻ്റെ അത് നാല് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം വേണം, അഞ്ചിൻ്റെ ചിഹ്നം അത് നെഗറ്റീവ്. അപ്പോൾ മൈനസ് വൺ പ്ലസ് ടെൻ, എന്ത് വരും ആൻസർ? ഒമ്പത്. ഓക്കെ ആണോ? പത്തിൻ്റെ അത് ഒന്ന് കുറച്ചാൽ ഒമ്പത്, ഒമ്പതാണ് ആൻസർ വരുക. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ബാക്കിയുള്ള ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഇവിടെ രണ്ട് ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റത്തെ റൂൾ എന്താ? ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അതിനുശേഷം മാത്രം ബ്രാക്കറ്റിന്റെ പുറത്തുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ ഞാൻ പറയാം, ഈ രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, ഫസ്റ്റ് ഞാൻ ഈ ബ്രാക്കറ്റിന്റെ കാര്യത്തിലോട്ട് തീരുമാനിക്കുന്നു. അപ്പൊ അഞ്ച് അതേപോലെ അവിടെ എഴുതി. ഓക്കെ അഞ്ച് ഞാൻ എന്ത് ചെയ്ത്? അതുപോലെ തന്നെ അവിടെ എഴുതി. ഓക്കെ അഞ്ചപ്പം ഞാൻ ഇവിടെ അതേപോലെ തന്നെ എഴുതി. ഇനി പന്ത്രണ്ട് ഹരിക്കണം ഈ ബ്രാക്കറ്റ് ഉള്ളിൽ ചെയ്യണ്ട അല്ലേ. എന്താ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോവുക, കൂട്ടുകാരും കുറക്കാലും ആദ്യം ചെയ്യാൻ പാടില്ല, ഹരിക്കലും ഗുണിക്കലും ആദ്യം ചെയ്യും. ഓക്കെ പന്ത്രണ്ട് ഹരിക്കണം നാല് ചെയ്യാലോ, ചെയ്യാം. പന്ത്രണ്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ മൂന്ന്, മൂന്നിൻ്റെ രണ്ട് എത്ര? ആറ്. പ്ലസ് ആറ് മൈനസ് മൂന്ന് ചെയ്യാൻ പാടില്ല, ഇല്ല ചെയ്യാറ്. ആറ് അതേപോലെ എഴുതി. മൈനസ് മൂന്നിൻ്റെ എട്ട് ചെയ്യാൻ മുമ്പോട്ട് ഇരുപത്തി നാല്. ഓക്കെ പ്ലസ് നാല് ഇൻറ്റു ഞാൻ ഈ ബ്രാക്കറ്റ് അതുപോലെ തന്നെ ചെയ്യും. ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ പ്ലസ്, അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റിനെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഈ ഗുണിക്കലും ഹരിക്കലും ആദ്യം ചെയ്യുന്നു. പോകും. അപ്പൊ പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് എത്ര? പന്ത്രണ്ടിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ആൻസർ നാല്. ഓക്കെ നാല് ഇൻറ്റു ആറ് എത്ര വരും? ഇരുപത്തിനാല്. ഇരുപത്തിനാല് പ്ലസ് അഞ്ച് ചെയ്യാൻ പാടില്ല, ഇല്ല അഞ്ച് ഇൻറ്റു നാല് എത്ര വരും? ഇരുപത് അല്ലേ. നാല് ഇൻറ്റു അഞ്ച് ഇരുപത്, ഇരുപത് ഹരിക്കണം പത്ത് എത്ര? ഇരുപത് ഹരിക്കണം പത്ത്, യെസ് രണ്ട്. ഓക്കെ ആണല്ലോ. പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് നാല്, നാല് ഇൻറ്റു ആറ് ഇരുപത്തിനാല് പ്ലസ് അവിടെ എഴുതി അഞ്ച് ഇൻറ്റു നാല് ഇരുപത്, ഇരുപത് ഹരിക്കണം പത്ത് രണ്ട്. ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം ഗുണിക്കലും ഹരിക്കലും ഒക്കെ പോയി, ഇനി ബാക്കി ആരും മാത്രമേ ഉള്ളൂ, കൂട്ടലും കുറക്കലും മാത്രമേ ഉള്ളൂ. ഇനി അപ്പം നമ്മൾ ഈ കൂട്ടലും കുറക്കലും എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യും. ഓക്കെ അഞ്ച് ഇൻറ്റു ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് അല്ലേ. ഓക്കെ പന്ത്രണ്ടിൻ്റെ അന്ന് ഇരുപത്തിനാല് കുറക്കണം, ഇവിടെ പ്ലസ് പന്ത്രണ്ടും ഇവിടെ മൈനസ് ഇരുപത്തിനാല്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇരുപത്തിനാലിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച് എത്ര? ഇരുപത്തിനാലിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച് പന്ത്രണ്ട് തന്നെ, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം വലുത് ചെയ്ത് ഇരുപത്തിനാല്. അപ്പോൾ ഇരുപത്തിനാല് ചിഹ്നം ഏതാ? മൈനസ്. അപ്പോൾ മൈനസ് പന്ത്രണ്ട് ഇവിടെ വരും, പ്ലസ് നാല് ഇൻറ്റു ഇരുപത്തിനാലും രണ്ട് എത്ര വരും? ഇരുപത്തിയാറ്. ഓക്കെ ഇനി ഇവിടെയാണ് കുറേ ആൾക്കാർ മിസ്റ്റേക്ക് വരുന്നത്. ചില ആൾക്കാർക്ക് ഈ ബ്രാക്കറ്റ് ഇവിടെ കണ്ടതിന് ശേഷം ബാക്കി എന്താ ചെയ്യേണ്ടതെന്നും വളരെ കൺഫ്യൂഷൻ ഉണ്ട്. ഈ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് അതിൻ്റെ അർത്ഥം ഈ ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ റിമൂവ് ചെയ്ത് ഈ ബ്രാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഖ്യ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ നാലൊന്നും ഇല്ല, ജസ്റ്റ് ഡയറക്റ്റ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ഡയറക്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇരുപത്താറ് എന്നുള്ള സംഖ്യ കിട്ടും. ഇവിടെ ഇപ്പോൾ നാല് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് കുടിക്കണം എന്ന് പറയും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തരും? അഞ്ച് ഇൻറ്റു മൈനസ് പന്ത്രണ്ട് പ്ലസ് നാല് ഇൻറ്റു ഇരുപത്തിയാറ്. ഓക്കെ ആണല്ലോ. അഞ്ച് ഇൻറ്റു മൈനസ് പന്ത്രണ്ട്, പന്ത്രണ്ടിന് അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ യെസ് മൈനസ് അറുപത്. പ്ലസ് നാല് ഇൻറ്റു ഇരുപത്തി ആറ് എത്ര വരുക? ആറ് നാല് ഇരുപത്തിനാല് രണ്ട് ഇടുക, ഇരുന്നാല് എട്ട് രണ്ട് പത്ത്, നൂറ്റി നാല് വരും അല്ലേ. നൂറ്റി നാല്, നൂറ്റി നാല്. ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? അറുപതും നൂറ്റി നാലും ഇടുക. അതായത് നൂറ്റി നാലിൻ്റെ അകത്ത് നിന്ന് അറുപത് കുറക്കണം. എന്താ കാരണം? ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും. അപ്പോൾ വെൽതിൽ നിന്ന് ചെറുത് കുറച്ച് വെൽതിൻ്റെ സിംഗ് ഇടുക. ഓക്കെ അപ്പോൾ നൂറ്റി നാലിൻ്റെ അകത്ത് അറുപത്തിനാല് കുറച്ച് എത്ര വരും? സോറി, അറുപത് കുറച്ചാൽ നാൽപ്പത്തി നാല്. ഓക്കെ ആണല്ലോ, നാൽപ്പത്തിനാല് ആൻസർ വരും. അപ്പോൾ ഏഴാമത്തെ ആൻസർ ഫോർട്ടി ഫോർ ആണ്, ഏഴാമത്തെ ആൻസർ ഫോർട്ടി ഫോർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒമ്പത് ഇൻറ്റു രണ്ട് ഹരിക്കണം ആറ് പ്ലസ് അഞ്ച് ഇൻറ്റു ആറ് ഹരിക്കണം മൂന്ന് പ്ലസ് ഏഴ് ഇൻറ്റു. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ബ്രാക്കറ്റ് ചെയ്യും. ഓക്കെ ഞാൻ ഇതെല്ലാം ഇവിടെ അതേപോലെ വെച്ച് ഫസ്റ്റ് ബ്രാക്കറ്റ് ചെയ്യും. ഈ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ എന്ത്? നാല് ഇൻറ്റു മൂന്ന് എത്ര വരും? പന്ത്രണ്ട് അല്ലേ. പ്ലസ് ആറ് ഇൻറ്റു മൂന്ന് എത്ര? പതിനെട്ട് ഇൻറ്റു ഏഴ് തരും. ഓക്കെ ആണല്ലോ. ഇവിടെ ഞാൻ ഈ ഇതെല്ലാം ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്യുന്നതാണേ. പന്ത്രണ്ട് പതിനെട്ട് ആഡ് ചെയ്ത് എത്ര കിട്ടും? പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് യെസ് മുപ്പത്. പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് മുപ്പത്. ഇനി മുപ്പത് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ഞാൻ ഈ ബ്രാക്കറ്റിൻ്റെ കാര്യം മാത്രമേ അത് ചെയ്യുന്നു. മുപ്പത് ഈ ബ്രാക്കറ്റിൻ്റെ പുറത്താരുള്ള ഏഴ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് എന്ത് ചെയ്യും? ഇവിടെ എന്തായിട്ട് എഴുതണം? ഏഴ് ഇൻറ്റു മുപ്പത്. ഓക്കെ ആണല്ലോ. നമ്മൾ പറയാം, നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് പ്ലസ് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട്, അങ്ങനെ പന്ത്രണ്ടും പതിനെട്ടും കൂട്ടിയാൽ നമുക്ക് മുപ്പത് കിട്ടി. അപ്പോൾ ഏഴ് ബ്രാക്കറ്റ് ഓഫ് മുപ്പത് നേട. ആ ബ്രാക്കറ്റ് റിമൂവ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് തൊട്ടടുത്തുള്ള ആളേക്ക് ഗുണിക്കണം. ഏഴ് ഇൻറ്റു മുപ്പത്. ഓക്കെ ആണല്ലോ. ഓക്കെ ഇനി പ്ലസ് ചിഹ്നം അതേപോലെ അടിച്ചു. ഇനി ബാക്കി ഇവിടുന്ന് ഞാൻ ചെയ്യും. ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് അല്ലേ. ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട്, പതിനെട്ടിന് ആറ് കൊണ്ട് കഴിച്ചാൽ എത്ര? പതിനെട്ടിന് ആറ് കൊണ്ട് കഴിച്ചാൽ ആറിനോട് ഏത് കൊണ്ട് ഗുണിച്ചാൽ പതിനെട്ട് കിട്ടും? മൂന്ന്. അപ്പോൾ പതിനെട്ട് ആയിരിക്കണം ആറ് എത്രയായിരിക്കും? മൂന്ന്. മൂന്ന് പ്ലസ് ഇനി അഞ്ച് ഇൻറ്റു ആറ് എത്ര? ആറഞ്ച് മുപ്പത് അല്ലേ. മുപ്പത് ഹരിക്കണം മൂന്ന് പത്ത്.
ഓക്കേ ആണല്ലോ അപ്പോൾ 3 പ്ലസ് 10 പ്ലസ് 7 ഇൻ്റു 3 ഇങ്ങനെ ഇനി നമ്മൾ ഇവിടെ ആരുണ്ട് ഇവിടെ ഒരു ഗുണിക്കൽ ചിഹ്നം ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഗുണിക്കൽ ചിഹ്നത്തിൽ എന്താണ് സോൾവ് ചെയ്യണം ഓക്കേ ഇത് ചെയ്യുമ്പോൾ തരും 7 ഇൻ്റു 30 അത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക ഈ പൂജ്യത്തിന് നമ്മുടെ മൈൻഡ് ചെയ്യണം 7 3 എത്രയാണെന്ന് അറിയാം 21 അറിയാം പൂജ്യം എവിടെ നിൽക്കട്ടെ 7 ഇൻ്റു 3 എത്രയാണ് 21 21 ഇവിടെ എഴുതി ഇനി ബാക്കി ആരാണ് പൂജ്യം അപ്പോൾ 7 ഇൻ്റു 30 എത്രയാണ് 210 ഓക്കെ ആണല്ലോ പ്ലസ് 10 ഉണ്ട് ബാക്കി 3 ഇനി ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 210 10 220 223 223 ഇതാണ് ആൻസർ വരുന്നത് ഓക്കെ അല്ലേ 223 ആണ് ആൻസർ വരുന്നത് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് എന്ത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്ക് പോകാം 21 ഹരിക്കണം 7 എത്ര വരും 21 ഹരിക്കണം 7 3 അല്ലേ 7 3 അല്ലേ 21 അപ്പം 21 ഹരിക്കണം 7 എന്ത് വരും 3 3 ഇൻറ്റു 4 എന്ത് വരും 12 യെസ് 3 ഇൻറ്റു 4 12 പ്ലസ് ഇനി 5 മൈനസ് 4 ചെയ്യാൻ പാടില്ല ഇല്ല മൈനസ് പ്ലസ് ഇപ്പം തൊടാൻ പാടില്ല ഗുണിക്കൽ ഹരിക്കൽ ചെയ്തതിന് ശേഷം മാത്രം മൈനസ് പ്ലസ് ചെയ്യാൻ പാടില്ല അപ്പം 5 ഇൻറ്റു 4 ചെയ്യുന്നില്ല 5 സോറി 5 മൈനസ് 4 ചെയ്യുന്നില്ല ഇനി 5 മൈനസ് അവിടെ എഴുതി 4 ഇൻറ്റു 3 എത്ര 12 പ്ലസ് 12 മൈനസ് 6 ചെയ്യാൻ പാടില്ല ഇല്ല 12 അതുപോലെ അവിടെ എഴുതി മൈനസ് 6 ഇൻറ്റു 3 18 അങ്ങനെ കിട്ടിയല്ലോ 21 ഹരിക്കണം 7 3 3 ഇൻറ്റു 4 12 പ്ലസ് 5 അവിടെ എഴുതി മൈനസ് 4 ഇൻറ്റു 3 12 പ്ലസ് 12 മൈനസ് 6 ഇൻറ്റു 3 18 നോക്കിയേ ശ്രദ്ധിക്കുക ഇവിടെ മൈനസ് 12 ഇവിടെ പ്ലസ് 12 ഉണ്ട് അല്ലേ പ്ലസ് 12 മൈനസ് 12 ആഡ് ചെയ്യാൻ വന്ന സംഭവിക്കും ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോൾ നമുക്ക് ഉത്തരത്തിൽ കിട്ടും 0 കിട്ടും അപ്പോൾ ഇത് 0 ആയി ഇനി മൈനസ് 18 നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ മൈനസ് ചിഹ്നമുള്ള 12 ഇവിടെ പ്ലസ് ചിഹ്നമുള്ള 12 മൈനസ് പ്ലസും സെയിം സംഖ്യയാണെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ എന്ത് ചെയ്യും 0 അത് രണ്ട് കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും ഓക്കെ പിന്നെ ഇവിടെ ബാക്കിയുള്ള 12 പ്ലസ് 5 മൈനസ് 0 ഇങ്ങനെയുള്ളത് അല്ലേ ഓക്കെ ഇനി ശ്രദ്ധിക്കുക ഇപ്പോൾ 12 പ്ലസ് 5 ഇതിൻ്റെ വില 0 ആയി അല്ലേ അപ്പോൾ ഇതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്താ വരുന്നത് നോക്കണ്ട ഇനി അപ്പോൾ ഇവിടെ ബാക്കി ആരുള്ളത് ഈ മൈനസ് ചിഹ്നം അല്ലേ മൈനസ് 18 ഓക്കെ ആണല്ലോ ഇനി 12 5 7 എന്താ 12 5 17 അല്ലേ 12 പ്ലസ് 5 17 17 മൈനസ് 18 18 ആണ് 17 കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഉള്ളത് 18 ആണ് 17 കുറച്ച് എത്ര 1 വലുതിൻ്റെ ചിഹ്നം എന്താ മൈനസ് എന്നാൽ കൊണ്ട് മൈനസ് ഒന്നായിരിക്കും ഇതിൻ്റെ ആൻസർ ഓക്കെ ആണല്ലോ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പത്താമത്തെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇവിടെ സ്ഥലമില്ലാത്ത കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ എഴുതിക്കാണ് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇല്ല ഡയറക്റ്റ് നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേക്ക് പോവാം 25 ഹരിക്കണം 5 വരും 25 5 കഴിച്ചാൽ 5 ഓക്കെ അല്ലേ 25 ഹരിക്കണം 5 5 ആണ് 25 ഡിവൈഡ് ബൈ 5 ഈസ് 5 ഇൻറ്റു 8 എത്ര വരും 40 40 ഹരിക്കണം 10 ഉണ്ട് അല്ലേ ഓക്കെ ഞാൻ അതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതാണ് നമുക്ക് പറയാം 25 ഹരിക്കണം 5 5 5 ഇൻറ്റു 8 40 40 ഹരിക്കണം 10 4 40 ഹരിക്കണം 10 4 പ്ലസ് ഇനി 6 4 24 24 ഹരിക്കണം 12 എത്ര 24 ഹരിക്കണം 12 അതായത് 24 12 കൊണ്ട് ഹരിച്ചാൽ 2 അതായത് 12 ഇൻറ്റു 2 ആണ് 24 12 2 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടും അങ്ങനെ 24 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടണം 2 കിട്ടണം ഓക്കെ 2 ഇനി പ്ലസ് ബാക്കിയുള്ള 6 2 12 അല്ലേ 6 2 12 പ്ലസ് 7 ബാക്കിയുണ്ട് ഓക്കെ ബാക്കിയുള്ള നമ്മുടെ ഗുണിക്കൽ ഹരിക്കലും തീർന്നു ബാക്കി ആര് മാത്രമേ ഉള്ളൂ പ്ലസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് ചെയ്യുമ്പോൾ തരും 4 2 6 6 12 18 18 7 25 ഓക്കെ ആണല്ലോ 18 7 25 ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ബോർഡ് മാസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് ആ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇനി ഫ്രാക്ഷൻസിൻ്റെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നില്ല എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് അതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ സോൾവ് ചെയ്യുന്നുണ്ട് ഒരു എത്ര 5 ക്വസ്റ്റ്യൻസ് ഓക്കെ ഇപ്പോൾ ഫസ്റ്റത്തെ 11-ാമത്തെ ക്വസ്റ്റ്യൻ 4/5 പ്ലസ് 7/3 അല്ലേ 4/5 പ്ലസ് 7/3 എന്താ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരം എന്താ പറയുന്നത് അതായത് രണ്ട് ഫ്രാക്ഷൻസ് രണ്ട് ഭിന്നസംഖ്യകൾ കിട്ടിയാൽ അത് ആഡ് ചെയ്യുന്ന സമയം ഒന്നിൻ്റെ അംശം ഒന്നിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഭിന്നസംഖ്യേൻ്റെ ഡിനോമിനേറ്ററും തമ്മിൽ ഗുണിക്കുക ഓക്കെ ഈ റൂൾ അല്ലേ ഇതിന് ഗുണിക്കുക പിന്നെ ഇത് തമ്മിൽ ഗുണിക്കുക ഓക്കെ എന്ത് വരും 4 × 3 പ്ലസ് 7 × 5 ഹോൾ ഡിവൈഡ് ബൈ 5 × 3 ഇതാണ് റൂൾ അല്ലേ ഓക്കെ അപ്പോൾ 4 × 3 12 പ്ലസ് എന്താണോ ഇവിടെയുള്ള ചിഹ്നം അതാവത് ഇവിടെ എഴുതണേ അതാണ് അതിൻ്റെ ഫസ്റ്റത്തെ കണ്ടീഷൻ 7 5 35 പ്ലസ് 3 5 15 ഇത് ചെയ്യുമ്പോൾ ആൻസർ 35 പ്ലസ് 12 47/15 ഓക്കെ 47/15 ഉണ്ട് ഇത് നമുക്ക് ചുരുക്കാൻ പറ്റില്ല 47/15 ഒന്നിൽ പോലെ തമ്മിൽ ഒരിക്കലും ഒരു സംഖ്യകൾ കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് 47/15 എന്ന് അവിടെ എഴുതി ഓക്കെ ആണോ ഇനി നെക്സ്റ്റ് 12-ാമത്തെ ക്വസ്റ്റ്യൻ 12-ാമത്തെ ക്വസ്റ്റ്യനിൽ 8/9 ഉണ്ട് അല്ലേ 8/9 ഞാൻ അതേപോലെ അവിടെ എഴുതി 8/ ഇത് ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്യുന്നതാണ് 8/9 അവിടെ ഉണ്ട് അത് ഞാൻ അതേ എഴുതി 4/6 എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ 4-ലും 6-ലും കോമൺ ആയിട്ട് ഒരാളുണ്ടല്ലോ അതായത് ഏതോ ഒരു സംഖ്യനെ കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും അതേ സംഖ്യ കൊണ്ട് വേറൊരു സംഖ്യ ഗുണിച്ചാൽ 6 കിട്ടും എന്നാ
രണ്ടിനെ രണ്ടു കൊണ്ട് കുടിച്ചാൽ നാല് കിട്ടും, രണ്ടിനെ മൂന്ന് കൊണ്ട് കുടിച്ചാൽ നാല് കിട്ടും, ആറ് കിട്ടും. അപ്പൊ ഇതിനെ ഞാൻ മുകളിലും താഴെയും രണ്ടിനെ കൊണ്ട് ഹരിച്ചു നോക്കണം. രണ്ടിന് ആറ് കൊണ്ട് ഹരിച്ചാൽ എത്രയാ? മൂന്ന്. രണ്ടിന് നാല് കൊണ്ട് ഹരിച്ചാൽ രണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ചുരുക്കി എന്താക്കി മാറ്റാം? രണ്ട് ബൈ മൂന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, രണ്ട് ബൈ മൂന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള നേരത്തെ സ്റ്റെപ്പ് എന്ത് വരും? ഇത് രണ്ട് ക്രോസ് ചെയ്യുക, ഇത് രണ്ട് ക്രോസ് ചെയ്ത് തമ്മിൽ കൊടുക്കുക. ഓക്കെ, മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തിനാല് പ്ലസ് രണ്ട് ഇൻറ്റു ഒമ്പത് പതിനെട്ട് ഡിവൈഡ് ബൈ മൂന്ന് ഇൻറ്റു ഒമ്പത് ഇരുപത്തേഴ്. ഓക്കെ ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? ഇരുപത്തിനാല് പതിനെട്ട് എത്ര വരും? നാൽപ്പത്തിരണ്ട് അല്ലേ? ഇരുപത്തെട്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഇരുപത്തിനാല് പതിനെട്ട് നാൽപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ ഇരുപത്തേഴ്. ഓക്കെ, ഇനി ഇത് ചുരുക്കാൻ പറ്റുമോ നോക്കാം. ശ്രദ്ധിക്കാം, ഇതെങ്ങനെ ചുരുക്കാൻ പറ്റുമോ നമുക്ക് നോക്കട്ടെ. ഇപ്പൊ നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തേഴിലും കൃത്യമായിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുക. നമുക്ക് പെട്ടെന്ന് ഈ സംഖ്യ കാണുമ്പോൾ തിരിയില്ല. നാൽപ്പത്തിരണ്ടും ഇരുപത്തേഴിലും നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കുക. ഇല്ല, പറ്റുന്നില്ല. അപ്പൊ ഞാനിതാ ഇവിടെ ഈ താഴത്തെ മുകളിൽ രണ്ട് ഇരട്ട സംഖ്യ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ രണ്ട് സംഖ്യകളിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെയാണോ? താഴെ മുകളിൽ ഇപ്പൊ ഇരട്ട സംഖ്യ ആണെങ്കിൽ ഇത് രണ്ട് സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യാം? ഓ, ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ മുകളിൽ ന്യൂമറേറ്റർ ഈസ് ഈവൺ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ഓ. ഓക്കെ അല്ലേ? മുകളിൽ ഇരട്ട സംഖ്യ, താഴത്ത് ഒറ്റ സംഖ്യ ഉണ്ട്. പിന്നെ ഞാൻ ഇത് നോക്കുന്നത് നാൽപ്പത്തിരണ്ട് ഇരുപത്തേഴ് അല്ലേ. ഈ നാൽപ്പത്തിരണ്ട് ഇരുപത്തേഴിലും ഹരിക്കാൻ പറ്റുന്ന മൂന്ന് പോകും നോക്കാം. എങ്ങനെ മൂന്ന് പോകാം? ഇത് മൂന്നില് പോവില്ലെന്ന് അറിയാൻ നമുക്ക് ചെയ്യേണ്ടത് ആകെ ചെയ്യേണ്ട കാര്യം ഈ നാല് രണ്ടും, അതായത് ഒരു സംഖ്യ കിട്ടിയാൽ അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. നാല് രണ്ട് എത്ര? ആറ് അല്ലേ? നാല് പ്ലസ് രണ്ട് ആറ്. ഏഴ് രണ്ട് എത്ര? ഒമ്പത്. അപ്പൊ മുകളിലത്തെ എത്ര കിട്ടിയ? ആറ്. താഴത്തത് ഒമ്പത്. ഈ ആറും ഒമ്പതും മൂന്നിന്റെ ഗുണിതത്തിൽ വരുന്ന ആളാണ് നോക്കാം. ആറ് വരുന്നുണ്ടാ? ഓക്കെ. രണ്ടിന്റെ മൂന്ന് എത്ര? ആറാണ്. ഇനി ഒമ്പത് വരുന്നുണ്ടാ? ഓക്കെ. മൂന്നിന്റെ മൂന്ന് ഒമ്പത്. അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തിരണ്ടും ഇരുപത്തേഴും എന്ത് ചെയ്യും? മൂന്നിൽ കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അതായത് ഒരു സംഖ്യ മൂന്നിൽ കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? ആ സംഖ്യയുടെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം, അതിന്റെ അക്കങ്ങൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പൊ നാല് പ്ലസ് രണ്ട് ആറ്, സിക്സ്. ഫോർ പ്ലസ് ടു സിക്സ്, ആൻഡ് ദിസ് സിക്സ് ഈസ് ഡിവിസിബിൾ ബൈ ത്രീ. ഓക്കെ അല്ലേ? അതല്ലെങ്കിൽ സിക്സ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ത്രീ. ത്രീ ഇൻറ്റു ടു ഈസ് സിക്സ്. ഇനി ട്വന്റി സെവൻ. ട്വന്റി സെവൻ എന്ന് പറയുന്നത് നയൻ. നയൻ എന്ന് പറയുന്നത് ത്രീന്റെ മൾട്ടിപ്പിൾ എങ്ങനെയാണ്? ത്രീ ഇൻറ്റു ത്രീ സർ ട്വന്റി സെവൻ, സോറി നയൻ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തിരണ്ടിന് ഇരുപത്തേഴ് ഞാൻ ഹരിച്ചു നോക്കുന്നു മൂന്ന് കൊണ്ട്. ഓക്കെ ആണല്ലോ. ഈ മൂന്ന് കൊണ്ട് ഹരിക്കുന്ന മെത്തേഡാണ് ശ്രദ്ധിക്കേണ്ടത്. ഇരുപത്തേഴില് മൂന്ന് കൊണ്ട് ഹരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇരുപത്തേഴ് ഹരിക്കണം മൂന്ന് എത്ര? ഒമ്പത് അല്ലേ? അറിയില്ല. അതായത് മൂന്നിനെ ഒമ്പത് കൊണ്ട് ഹരിച്ച ഗുണിച്ചാൽ ഇരുപത്തേഴ് കിട്ടും. അങ്ങനെയാണ് ഇരുപത്തേഴിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒമ്പത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നാൽപ്പത്തിരണ്ടിന് ഞങ്ങൾക്ക് മൂന്ന് കൊണ്ട് കിട്ടും. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ശ്രദ്ധിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് തന്നെ നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ്. ചിലപ്പോൾ പഠിച്ച ആൾക്കാർക്ക് നമ്മൾ മൂന്നിന്റെ മൾട്ടിപ്പിൾ പത്ത് വരെ പഠിച്ചിട്ടുണ്ട്. പത്തിന്റെ മൂന്ന് മുപ്പത്, അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തി. പിന്നെ നമ്മൾ പതിനൊന്നിന്റെ മൂന്ന് മുപ്പത്തി മൂന്നാണ്, പന്ത്രണ്ടിന്റെ മൂന്ന് മുപ്പത്തി ആറാണ്, അതിങ്ങനെ പഠിച്ച് പഠിച്ച് പോകുന്നില്ല. അപ്പൊ അതവിടെ സ്റ്റോപ്പായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാൽപ്പത്തിരണ്ടും മൂന്നില് ഹരിക്കാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നാൽപ്പത്തിരണ്ട് മൂന്നിനെ കൊണ്ട് ഞാൻ ഹരിച്ചു നോക്കുന്നതാണ്. ശ്രദ്ധിച്ചു, ഫസ്റ്റ് തന്നെ ഞാൻ ഈ നാൽപ്പത്തിരണ്ട് കംപ്ലീറ്റ് എടുക്കുന്നത് ഈ നാല് എന്ന് പറഞ്ഞ സംഖ്യ. ഓക്കെ ആണോ? നാല് എന്ന് പറഞ്ഞ സംഖ്യ. നാല് മൂന്നിന് പോകില്ല, അതൊക്കെ അറിയാം. നാല് മൂന്നിന് ഹരിക്കാൻ പറ്റൂല. പക്ഷെ നാലിന് മൂന്നിന് പോകുന്ന തൊട്ടടുത്ത സംഖ്യ ഏതാ? ഒന്നല്ലേ? അതായത് ഒരു മൂന്ന് മൂന്നല്ലേ? ഒരു മൂന്ന് മൂന്നാണ്. അതായത് നാല് മൂന്നിനെ കൊണ്ട് ഹരിച്ചാൽ ഒരു മൂന്ന് മൂന്ന്. ഓക്കെ, ശിഷ്ടം ഒന്ന്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മൂന്ന് മൂന്നായിട്ട് മൂന്നിന്ന് നാലിലോട്ടേക്ക് എത്ര ഡിഫറൻസ് ഉള്ളത്? ഒന്നല്ലേ? അതായത് മൂന്നാണ് ഇവിടെ ശരിക്ക് വേണ്ടത്. പക്ഷെ മൂന്നിന് ഇവിടെ സംഖ്യ ഏതാ ഉള്ളത്? നാലാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നിന്ന് നാലിലോട്ടേക്ക് ഡിഫറൻസ് എത്ര? ഒന്ന്. ആ ഒന്ന് എന്ത് ചെയ്യാം? ഈ രണ്ടിന്റെ മുമ്പിൽ ചേർത്ത് വരും. അപ്പൊ ഈ രണ്ടിനും ചേർത്ത് എന്തായിട്ട് മാറും? പന്ത്രണ്ട് ആയിട്ട് മാറും അല്ലേ? പന്ത്രണ്ട്. പന്ത്രണ്ടിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ എന്താ വരിക? പന്ത്രണ്ട് മൂന്നിന് എത്ര പ്രാവശ്യം? നാല് പ്രാവശ്യം. ഓക്കെ, അപ്പൊ ആൻസർ എന്തേലും? പതിനാല് ബൈ ഒമ്പത്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കാൻ, ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് അറുപത്തിനാല് ബൈ നാല്. അറുപത്തിനാല് ബൈ നാല് ഹരിക്കണം. ഈ അറുപത്തിനാല് ബൈ നാല് ജസ്റ്റ് ആ ഹരിക്കുന്ന മെത്തേഡ് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരേണ്ടിട്ടാണ് ഒരു എക്സാമ്പിൾ എടുത്തത്. ഓക്കെ, അറുപത്തിനാല് ബൈ നാല്. ഈ അറുപത്തിനാല് നാലിനെ കൊണ്ട് ഞാൻ ഹരിക്കുമ്പോൾ ഒന്നുകിൽ എനിക്ക് ഡയറക്റ്റ് രണ്ട് വെച്ച് ഇങ്ങനെ വെട്ടിച്ചിരിക്കും വെട്ടിച്ചിരിക്കും പോകും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് നാലിനെ കൊണ്ട് ഹരിക്കുന്നതാണ്. ഇപ്പോൾ നാല് ആറിന് പോവാം, ഇല്ല നാല് ആറിന് പോകും. പക്ഷെ നാലിൻ്റെ അടുത്ത് ആറിന് പോകുന്ന ഒരു നാല് നാലല്ലേ? ഇപ്പോൾ നാല് കഴിഞ്ഞാൽ ബാക്കി ആറിലേക്ക് എത്ര സംഖ്യയുണ്ട്? രണ്ട്. ഈ രണ്ട് എന്ത് ചെയ്യണം? ഈ നാലിൻ്റെ മുമ്പിൽ ചേർത്ത് തരും. അപ്പോൾ എന്ത് തരും? ഇരുപത്തിനാല്. ഇനി ഇരുപത്തിനാല് നാല് എത്ര പ്രാവശ്യം? ആറ് പ്രാവശ്യം. അപ്പോൾ ആൻസർ എന്ത് തരും? പതിനാറ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പിന്നെ പന്ത്രണ്ടാമത്തെ ആൻസർ പതിനാല് ബൈ ഒമ്പത്. ഓക്കെ, ഇത് ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. പതിനാല് ബൈ ഒമ്പത്. ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ആ, ഇത് കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ കുറച്ച് ആൾക്കാർ പറയുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ആകെ ചെയ്യേണ്ടത് നമുക്ക് മൂന്ന് ആൾക്കാരുണ്ട് അല്ലേ? മൂന്ന് ഫ്രാക്ഷൻസ് ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന് ഫ്രാക്ഷൻസ്.
ആദ്യം ഞാൻ ഈ രണ്ട് ഫ്രാക്ഷൻസിനെ മാത്രം പരിഗണിക്കാം. ഇത് എവിടെ നിൽക്കട്ടെ, ഇത് നമ്മളിപ്പോ നോക്കണ്ട. ഈ രണ്ട് ഫ്രാക്ഷൻസിനെ മാത്രം നോക്കി എന്ത് വരും, ഏഴ് ഇന്റു നാല് ഇരുപത്തെട്ട്, പിന്നെ എന്ത് വരും പ്ലസ് രണ്ട് ഇന്റു മൂന്ന് ആറ് ഡിവൈഡ് ബൈ ഏഴ് ഇന്റു മൂന്ന് ഇരുപത്തി ഒന്ന്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ബാക്കിയുള്ള ആരും ഉണ്ടായിരുന്നു, ബാക്കിയുള്ള പ്ലസ് മൂന്ന് ബൈ നാല്, അത് ഞാൻ അതേപോലെ അവിടെ വെച്ചു. ഇനി ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, ഇരുപത്തെട്ട് ആറും മുപ്പത്തി നാല് ഡിവൈഡ് ബൈ ഇരുപത്തി ഒന്ന്. ഓക്കെ ആണല്ലോ, ഇരുപത്തെട്ട് ആറും മുപ്പത്തിനാല് ഡിവൈഡ് ബൈ ഇരുപത്തി ഒന്ന് പ്ലസ് മൂന്ന് ബൈ നാല്, ഇങ്ങനെ വരും. ഓക്കെ അല്ലേ, പ്ലസ് മൂന്ന് ബൈ നാല്. മുപ്പത്തിനാല് ബൈ ഇരുപത്തി ഒന്ന് പ്ലസ് മൂന്ന് ബൈ നാലാണ്. ഇത് ബാക്കി എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഫ്രാക്ഷൻസ് കിട്ടിയ ചെയ്യുന്ന അതേ റൂൾ വെച്ച് ചെയ്യാം. ഓക്കെ അല്ലെ, അപ്പൊ മുപ്പത്തിനാല് ഇന്റു നാല് പ്ലസ് ഇരുപത്തി ഒന്ന് ഇന്റു മൂന്ന്, മുപ്പത്തിനാല് ഇന്റു നാല് പ്ലസ് ഇരുപത്തി ഒന്ന് ഇന്റു മൂന്ന് ഹോൾ ഡിവൈഡ് ബൈ ഇരുപത്തി ഒന്ന് ഇന്റു നാലത്തിൽ വരും നാല് ഇരുന്നാല് എൺപത്തിനാല്. ഓക്കെ, ഇതിന് സോൾവ് ചെയ്യുമ്പോൾ പതിനാറ് എട്ട് എൺപത്താറ്, സോറി എൺപത്താറ്. ഓക്കെ, ഇതപ്പോ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, നാല് പതിനാറ് അല്ലേ, പതിനാറിന് ആറ് ഒന്ന് ബാക്കി, നാമൊന്ന് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് ഇതെന്ത് വരും, ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്നാറ് അറുപത്തി മൂന്ന് ഹോൾ ഡിവൈഡ് ബൈ എയ്റ്റി ഫോർ. ഇനി ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് അറുപത്തൊമ്പത്, എന്താ ഒരു ആൻസർ, യെസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിവൈഡ് ബൈ എയ്റ്റി ഫോർ, ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പത്തൊമ്പത് ഇരുപത് ഈ ക്വസ്റ്റ്യൻസ്, ഇത് ഡയറക്റ്റ് ചെറിയ ആൾക്കാരില്ല, ഇങ്ങനെ ഇതേപോലെ ഗുണിച്ച് ഇതേപോലെ ഗുണിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ എന്തായാലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പതിമൂന്നിന്റെ നാൽപ്പത്തെട്ട് ഒരു വലിയ സംഖ്യ എടുത്തത്, അതുപോലെ തന്നെ പന്ത്രണ്ടിന്റെ ഇരുപത്താറ് വലിയ സംഖ്യ, പിന്നെ പതിമൂന്നിന്റെ പന്ത്രണ്ട് വലിയ സംഖ്യ. നിങ്ങളൊന്ന് നോക്കിയട്ടെ, പതിമൂന്ന് ഇരുപത്താറ് നമുക്ക് ഡയറക്റ്റ് അംശവും ചെയ്യാൻ നമുക്ക് ഹരിക്കാൻ പറ്റില്ല. ഇതാ ഇരുപത്തി ആറ് ഹരിക്കണം പതിമൂന്ന്, എന്താ വരുക, പതിമൂന്നിന് രണ്ട് കൊണ്ട് ഗുണിച്ചാണ് ഇരുപത്തി ആറ്, അങ്ങനെ ഇരുപത്തി ആറിന് പതിമൂന്ന് കഴിച്ചാൽ എന്തായാലും ഉത്തരം രണ്ട് പ്ലസ് നാൽപ്പത്തെട്ട് ഹരിക്കണം നാല് അല്ലേ, നാൽപ്പത്തെട്ട് ഹരിക്കണം സോറി നാൽപ്പത്തെട്ട് ഹരിക്കണം പന്ത്രണ്ട്, നാൽപ്പത്തെട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ എന്തായാലും നാല് ആൻസർ എന്തായാലും ആറ്. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ ഇത് രണ്ടാമത്തെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, മുപ്പത്തഞ്ച് ബൈ ഏഴ്, മുപ്പത്തഞ്ച് ഹരിക്കണം ഏഴ് എന്ത് വരും അഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് ബൈ അഞ്ച് അഞ്ച് ഈക്വൽ ടു പത്ത്. ഓക്കെ അല്ലേ, ഇതാണ് നമ്മളപ്പോ പുതിയൊരു ടോപ്പിക്കിലോട്ട് കിടക്കുന്നതാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രാക്ഷൻസിന്റെ എഡിഷനെ പറ്റിയ പറഞ്ഞത്, അതുപോലെ തന്നെ അതിന്റെ ഇനി സബ്സ്ട്രാക്ഷൻ, അതായത് കുറക്കലുണ്ട്, ഗുണിക്കലുണ്ട്, ഹരിക്കലുണ്ട്. അപ്പൊ അത് എടുക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പായിട്ട് ഞാൻ ആദ്യം എന്താണ് ഫ്രാക്ഷൻസ് അഥവാ എന്താണ് ഭിന്നസംഖ്യ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള ഭിന്നസംഖ്യകൾ വെച്ചിട്ടുള്ള കുറക്കൽ, അതുപോലെ തന്നെ ഭിന്നസംഖ്യകൾ വെച്ചിട്ടുള്ള ഗുണിക്കൽ, പിന്നെ ഭിന്നസംഖ്യകൾ വെച്ചിട്ടുള്ള ഹരിക്കൽ, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫ്രാക്ഷൻസ് ഭിന്ന സംഖ്യ ഭിന്നസംഖ്യ. ഓക്കെ ആണല്ലോ, ഫ്രാക്ഷൻസ് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. Fractions are divided into three types. First one is improper fraction. First one is proper fraction. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ ഭിന്നം. രണ്ടാമത്തെ ടൈപ്പ് improper fraction. വിഷമ ഭിന്നം. മൂന്നാമത്തെ ടൈപ്പ് മിക്സഡ് ഫ്രാക്ഷൻ ഓർ മിശ്ര ഭിന്നം. ഈ മൂന്ന് തരത്തിലാണ് അപ്പൊ നമ്മൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ ഫ്രാക്ഷൻ സാധാരണ ഭിന്നം, സെക്കൻഡ് വൺ ഈസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമ ഭിന്നം, ആൻഡ് ദ തേർഡ് വൺ ഈസ് മിക്സഡ് ഫ്രാക്ഷൻ ഓർ മിശ്ര ഭിന്നം. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ ഓർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഇതൊക്കെ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ശ്രദ്ധിച്ചോ, നമ്മൾ ഒരു ഫ്രാക്ഷൻ എടുത്താൽ ആ ഫ്രാക്ഷനിൽ രണ്ട് ഭാഗമുണ്ട് അല്ലേ. ഫസ്റ്റ് പറയുന്ന ആ പാർട്ടിൽ നമ്മൾ പറയുന്നതാണ് അംശം, ഓർ ഇംഗ്ലീഷിൽ പറയുന്നതാണെങ്കിൽ എന്താ പറയുക, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ, താഴത്തിലാളെ പറഞ്ഞവരാണ് ഛേദം, ഛേദം അതിന്റെ ഇംഗ്ലീഷ് ഡിനോമിനേറ്റർ. ഓക്കെ, ഡിനോമിനേറ്റർ അംശവും ഛേദം. ഒരു ഫ്രാക്ഷനിൽ രണ്ട് പാർട്ട് ഉണ്ടാവും,
രണ്ട് ബട്ടണിന് മുകളിൽ എഴുതുന്ന സംഖ്യയെ നമ്മൾ അംശം ഓർ ന്യൂമറേറ്റർ എന്ന് പറയും. താഴെ എഴുതുന്ന സംഖ്യയെ നമ്മൾ ഛേദം ഓർ ഡിനോമിനേറ്റർ എന്ന്. ഈ രണ്ട് സംഖ്യകളിലുള്ള കമ്പാരിസനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂന്നാൾക്കാർ നമ്മൾ പ്രധാനമായിട്ട് ഡിവൈഡ് ചെയ്തത്. അതായത് ഫ്രാക്ഷൻസിനെ ഈ അംശത്തിന്റെയും ഛേദത്തിന്റെയും ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ ഫ്രാക്ഷൻസിനെ പ്രധാനമായും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, പ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുത്. അതായത് രണ്ട് സംഖ്യകൾ നമ്മൾ എഴുതും അല്ലെ, ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ താഴെ രണ്ട് സംഖ്യകൾ എഴുതും. ആ രണ്ട് സംഖ്യകൾ എഴുതുന്ന സമയം മുകളിലെ സംഖ്യ ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് താഴത്തെ സംഖ്യ, ഓർ ദ ന്യൂമറേറ്റർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡിനോമിനേറ്റർ. അംശം എല്ലായ്പ്പോഴും ഛേദത്തിനേക്കാളും ചെറുതായിരിക്കും. എക്സാമ്പിൾ എന്തൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എക്സാമ്പിൾ, ഇപ്പോൾ 2/5, 3/9, സോറി 3/9 വരില്ല, 3/9 ഓർ 1/3, 5/9, ഇങ്ങനെ വരുന്ന എക്സാമ്പിൾസ്. ഇതൊക്കെ എന്താ പ്രോപ്പർ ഫ്രാക്ഷന് എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് വിഷമ ഭിന്നം. സാധാരണ ഭിന്നത്തിന്റെ എക്സാമ്പിളാണ് ഇത് പറഞ്ഞത്, ഇനി വിഷമ ഭിന്നത്തിന്റെ എക്സാമ്പിൾ. ഓക്കെ, വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ ഈ അംശം ഛേദത്തിന്റെയും കമ്പാരിസൺ എന്ന് പറയുന്നത്, ന്യൂമറേറ്റർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഡിനോമിനേറ്റർ. അംശം ഛേദത്തിനേക്കാളും വലുതായിരിക്കും. ആസ് ഫ്രാക്ഷൻസ് എന്താ പറയാ, വിഷമ ഭിന്നം ഓർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ എന്തായിരിക്കും അപ്പോ, 3/2 നോക്കിയേ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് 5/3, 9/7, 11/5. ഓക്കെ, ഈ ഒരു ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് മിക്സഡ് ഫ്രാക്ഷൻ മിശ്രഭിന്നാണ്. എന്താ മിശ്രഭിന്നം ശ്രദ്ധിച്ചോ, അതായത് ഒരു പൂർണ്ണസംഖ്യ ഒരു ഇന്റജറിന്റെ കൂടെ ഒരു ഫ്രാക്ഷൻസ് കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെ നമ്മൾ എന്താ പറയാ, മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ, ഉദാഹരണത്തിന് 2/3/5, 4/1/3, ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസ്. അതായത് ഇത് 2, 4 ഈ സംഖ്യകളിൽ എന്താ ഒരു പൂർണ്ണസംഖ്യ ഒരു ഇൻഡിജറാണ്. പക്ഷേ 3/5 1/4 എന്നെല്ലാം പറയുന്നത് എന്താ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെ. അങ്ങനെ ഇത് കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഫ്രാക്ഷൻസ് നമ്മൾ എന്താ പറയുക, മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടായെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആളാണ് മിക്സഡ് സോറി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം അല്ലെ, വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഈ വിഷമ ഭിന്നത്തിന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്താൽ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ വരുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതാ വിളിക്കുന്നത് 5/3 എന്ന് പറഞ്ഞ സംഖ്യ എടുത്തു, 5/3 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ എടുത്തു, 5 × 3. ഈ 5 × 3 എന്ന് പറയുന്നത് എന്താ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനാക്കി എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്യാം. 5/3 എങ്ങനെ മിക്സഡ് ഫ്രാക്ഷനാക്കോ ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം ചെയ്യുക 5 × 3 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, 3 × 5 പോകുന്ന എത്ര പ്രാവശ്യമാണ്, 3 അല്ലേ. ഓക്കെ ആണല്ലോ. ഇപ്പം ശിഷ്ടം നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ഓക്കെ, ഇനി ഈ സംഖ്യകൾ അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ച 3 × 5 കൊണ്ട് ഹരിച്ച് അപ്പം നമുക്ക് എന്ത് കിട്ടി, കോഷ്യന്റ് ആയിട്ട് 1 കിട്ടി, പിന്നെ ഇവിടെ റിമൈൻഡർ 2 കിട്ടി. ഓക്കെ, ദ ഡിവൈസർ ഡിവിഡൻഡ് കോഷ്യന്റ് പിന്നെ ശിഷ്ടം റിമൈൻഡർ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഇനി ഈ 1, 2, 3 ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മിക്സഡ് ഫ്രാക്ഷൻ ഇതാക്കും. ശ്രദ്ധിച്ചേ, 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരണ ഫലമാണ്, ഇത് ശിഫ്റ്റാണ്, 3 നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യ അല്ലേ. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മിക്സഡ് ഫ്രാക്ഷനിൽ ഞാൻ പറഞ്ഞ പൂർണ്ണ സംഖ്യ ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞ സംഖ്യ ഇല്ല, 1, 2, 4, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഗുണനഫലം ആയ 1 എഴുതണം. അതായത് ഫസ്റ്റ് ഇത് എഴുതണം, അതിനുശേഷം പിന്നെ 2 എന്ന് പറഞ്ഞ സാധനം നമ്മൾ അംശം എഴുതുക. നമ്മൾ ഒരു ഭിന്നസംഖ്യ എഴുതുമ്പോൾ ആദ്യം അംശം എഴുതും, ആദ്യം ഛേദം എഴുതും, ആദ്യം അംശം എഴുതിയിട്ടാണ് ഛേദം എഴുതുക അല്ലേ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ആലോചിക്കും, ഫസ്റ്റിന് നമ്മൾ പൂർണ്ണസംഖ്യ അതായത് ഇൻഡിജർ എഴുതും, അതായത് ഇവിടെ ഇങ്ങനെ ഒറ്റക്കയറ്റി വെക്കുന്ന സംഖ്യ എഴുതും. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, നമ്മൾ അംശം എഴുതും, അത് ഈ റൊട്ടേഷൻ ഇങ്ങനെ എഴുതും, 2 എഴുതി, പിന്നെ അതിനുശേഷം നെക്സ്റ്റ് 3. ഇപ്പോൾ 1, 2/3, അതായത് 5/3 ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1, 2/3. ഓക്കെ, 1, 2/3. ഇനി 1, 2/3 അർത്ഥം എന്താ ശ്രദ്ധിച്ചാൽ, 1, 2/3 എന്ന് പറയുന്നത് 1+2/3 എന്നാണ് അർത്ഥം. 1+2/3, ഈ 1+2/3 എന്താ ശ്രദ്ധിച്ചോ, ഈ 1+2/3 ആണ് ഞാൻ ചെയ്യുന്നത്. 1 ÷ 1 എന്ന് എഴുതിട്ടുണ്ട. ഇപ്പൊ ഏതൊരു സംഖ്യയും 3/1 എന്ന് പറഞ്ഞ എന്താ ആൻസർ, 3 എന്ന്. 4/1 എന്ന് പറഞ്ഞ ആൻസർ 4 എന്ന്. അപ്പൊ എനിക്കിപ്പോ 5+3/4 എന്നൊരു ഇത് കിട്ടി. ഇതെനിക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, 5/1 ഇവിടെ എഴുതി +3/4 എന്ന് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എടുത്ത 1, 2/3 ഞാൻ എന്താക്കി, 1+2/3 എന്നാണ് ഉള്ളത്, അതിനെ ഞാൻ എന്താക്കി,
1 by 1 plus 2 by 3 1 by 1 plus 2 by 3 4 9 divided by 4 9 divided by 4 നമ്മൾ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എടുത്തു ഓക്കേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹരിക്കുന്നത് 9 divided by 4 2 4 8 1 we got the remainder ഓക്കേ ഇനി ഇവിടെയുള്ള ഈ സംഖ്യകളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിക്സഡ് ഫ്രാക്ഷൻ എടുക്കണം ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഗുണനഫലം സോറി ഹരണഫലം അതായത് കോഷ്യന്റ് കോഷ്യന്റ് എന്താ ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിലുള്ള പൂർണ്ണസംഖ്യ എഴുതുന്നത് പിന്നെ ഈ റൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യാം ആ ഭിന്നസംഖ്യ എഴുതും ഫസ്റ്റ് തന്നെ 2 എഴുതി പിന്നെ എന്ത് ചെയ്യണം ശിഷ്ടം നമ്മൾ അംശമായിട്ട് എഴുതും പിന്നെ ഇവിടെ ഉള്ളത് ഏതാ ഡിവിഡൻഡ് അല്ലേ സോറി ഡിവൈസർ 4 അത് ഇവിടെ 2 1/4 ഇതാണ് ഇനി 2 1/4 അപ്പോൾ നമ്മൾ 9/4 എന്ന് പറഞ്ഞ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താക്കി മാറ്റി 2 1/4 എന്ന് പറഞ്ഞ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി ഇനി ഈ മിക്സഡ് ഫ്രാക്ഷൻ ഞാൻ ഡയറക്റ്റ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എനിക്ക് 9/4 നെ കിട്ടും നോക്കാം ശ്രദ്ധിച്ചോ 2 1/4 ന്റെ അർത്ഥം 2 1/4 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ 2 + 1/4 ന്റെ അർത്ഥം അല്ലേ 2 + 1/4 ആണ് 2 1/4 ന്റെ അർത്ഥം ഓക്കേ ഇനി 2 + 1/4 ഞാൻ പറഞ്ഞു 2 നെ നമുക്ക് എന്ത് ചെയ്യാം 2 ÷ 1 എന്ന് എഴുതിയാൽ തെറ്റില്ല എന്താ 2 ÷ 1 എന്നാൽ 2 ന്റെ അടിയിൽ 1 വന്നാൽ അതിന്റെ അർത്ഥം 2 തന്നെയാണ് ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് അതേ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം ഓക്കേ പ്ലസ് 1 ÷ 4 ഇനി എന്താ ചെയ്യാ നമ്മുടെ ഫ്രാക്ഷന്റെ രണ്ട് എഡിഷൻ ചെയ്യണ്ട അതിൽ 2 ÷ 1 ഉം അതുപോലെ തന്നെ 1 ÷ 4 രണ്ട് ഫ്രാക്ഷൻസ് ഇതാ നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആഡ് ചെയ്യേണ്ട റൂൾ നമ്മൾ പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ അപ്പൊ എന്ത് വരും 2 × 4 + 1 × 1 ÷ 4 × 1 എന്ത് വരും 2 × 4 = 8 + 1 ÷ 4 or 9 ÷ 4 ഇങ്ങനെ ആൻസർ കിട്ടും ഓക്കെ അവിടെ 9/4 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും അനുസരിച്ച് നമ്മളപ്പോ ഇവിടെ 3 മിക്സഡ് ഫ്രാക്ഷൻസ് എടുത്തിട്ടുണ്ട് ഈ മിക്സ് 3 മിക്സഡ് ഫ്രാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ഇവിടെ ഉണ്ടെന്ന് ചെയ്തു നമ്മളെ പൂർണ്ണസംഖ്യ തമ്മിൽ ഗുണിക്കും അല്ലേ അപ്പൊ 5 × 4 ചെയ്യാം 5 × 4 അതിനുശേഷം എന്ത് ചെയ്യാം ആ കിട്ടിയ ആൻസറും ഇവിടെ ഉണ്ടാകുന്ന ഈ ഫ്രാക്ഷന്റെ അംശവും തമ്മിൽ ആഡ് ചെയ്യാം അപ്പൊ എന്ത് വരും 5 × 4 + 3 ÷ ബാക്കിയുള്ള എന്താണോ ചെയ്ത് അത് അതേപോലെ എഴുതുക അപ്പൊ 5 × 4 എത്രയാ 5 × 4 എന്ന് പറഞ്ഞത് 20 20 + 3 ÷ 4 = 23 ÷ 4 ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചെയ്യാം 2 × 3 = 7 അല്ലേ 2 × 3 = 7 എന്ത് ചെയ്യണം 2 × 7 കൊണ്ട് ഗുണിക്കും എത്ര 2 × 7 = 14 14 + 3 ÷ 7 വരും ഓക്കെ അപ്പൊ 2 × 7 + 3 ÷ 7 ഓക്കെ അപ്പൊ 2 × 7 എത്ര 14 + 3 ÷ 7 14 × 3 = 17 വരും ഓക്കെ നെക്സ്റ്റ് ഇത് നോക്കാം ഫസ്റ്റ് തന്നെ 4 × 5 + 1 ÷ 5 4 × 5 = 20 + 1 ÷ 5 = 21 / 5 ഓക്കെയാണല്ലോ ഓക്കെ നോക്കി ഇതെല്ലാം എന്താണ് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമ ഭിന്നത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ നമ്മുടെ ഈ നമ്മളോട് വേറെ എങ്ങനെ ചോദിക്കാം ഒരു വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താക്കണം മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ ചോദിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ എടുത്ത എക്സാമ്പിൾസ് നോക്കാം ഇപ്പൊ ഉദാഹരണത്തിന് 9/7 ഉണ്ട് അല്ലെ 9/7 നമ്മളോട് ചോദിക്കുന്നത് 9/7 എന്ന് പറഞ്ഞ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഒരു വിഷമ ഭിന്നം അതിനെ മിശ്ര ഭിന്നം ആക്കാൻ ചോദിച്ചു 9/7 എന്നുള്ളത് എന്തായിരിക്കും അതിന് ചെയ്യേണ്ടത് ഫസ്റ്റിന് 7 × 9 കൊണ്ട് ഹരിക്കണം സോറി 9 × 7 കൊണ്ട് ഹരിക്കണം 9 × 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും 1 × 7 = 7 എത്ര വരും ബാക്കി ശിഷ്ടം 2 ഇങ്ങനെ കിട്ടിയല്ലോ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ ഈ റൊട്ടേഷൻ ആവശ്യമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടക്കം തുടക്കം എവിടെയാ 1 തുടങ്ങി 2 പോണം പിന്നെ 7 എത്തണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ 1 എന്ന് പറഞ്ഞ സംഖ്യ നമ്മൾ എന്താക്കണം ഒരു മിസ്സർ ഫ്രാക്ഷൻ നമ്മൾ തുടക്കം എഴുതുന്ന ആരംഭിച്ചാൽ ഇതിലെ പൂർണ്ണസംഖ്യ വെച്ചാൽ 1 എഴുതി പിന്നെ അതിനുശേഷം ഇവിടെ ഉണ്ടാകുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്താ ചെയ്തു തരണം ആ നമ്മളെ മിസ്സർ ഫ്രാക്ഷന്റെ അംശമായി ചെയ്തു തരണം അതിന് കിട്ടും നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യ ഇത് ഡിവൈസർ ഡിവൈസർ എന്തായിരിക്കണം ഇവിടെ ചെയ്യാനായിട്ട് 1 × 2 / 7 ഇനി 1 × 2 / 7 നമ്മൾ നോക്കിയിട്ട് 1 × 2 / 7 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയാൽ നോക്കി എന്ത് സംഭവിക്കുക 1 × 7 7 7 + 2 9 9/7 ഓക്കെ അല്ലേ അതിനെല്ലാം ആൻസർ വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നതും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മളൊരു മിക്സഡ് ഫ്രാക്ഷൻ
ഒരു വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നാക്കുന്നതും മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നാക്കുന്നതും ഈ ഒരു മെത്തേഡാണ് ഓക്കേ ആണല്ലോ